സ്ഥിതപ്രജ്ഞൻ എന്നൊരു പദപ്രയോഗം ഭഗവത്ഗീതയിൽ ഡയറക്ട്ലിയും ഉണ്ട്, ഇൻഡയറക്ട്ലിയും ഉണ്ട്. ശരിക്കും ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞൻ എന്ന വ്യക്തി ആരാണ് എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, അഭിനന്ദിക്കുന്നവരുണ്ട്, അവഹേളിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വലിയവനും എത്ര ചെറിയവനും ഇതെല്ലാം അനുഭവിച്ചേ മതിയാവും. അതെല്ലാം അനുഭവിക്കുന്നവരെ ഓർമ്മിക്കണം, അഭിനന്ദിക്കലും പെർമനന്റല്ല, അവഹേളിക്കലും പെർമനന്റല്ല. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. അതുകൊണ്ട് ഒരാൾ അഭിനന്ദിച്ചു എന്നുള്ളത് കൊണ്ട് എക്കാലവും അയാൾ അഭിനന്ദിക്കണമെന്നില്ല, ഒരാൾ അവഹേളിച്ചു എന്നുള്ളത് കൊണ്ട് എക്കാലവും അവഹേളിക്കണമെന്നില്ല. ഇന്ന് അല്ലെങ്കിൽ ഈ മാസം നമ്മൾ വളരെയധികം ഉയർന്ന ലെവലിലെത്താൻ സാധിച്ചു, അടുത്ത മാസം അതേ ലെവലിലെത്താൻ സാധിച്ചു എന്ന് വരില്ല. ചില കമ്പനികളും ചില പ്രസ്ഥാനങ്ങളും ചില സ്ഥാപനങ്ങളും ചില കുടുംബങ്ങളും ചില വ്യക്തികളുമെല്ലാം ചിലപ്പോൾ വളരെയധികം ഉയരുന്നതും ഉണരുന്നതും വളരുന്നതും കാണാം. ചിലപ്പോൾ അതേപോലെ അടുത്ത ഏതാനും ദിവസങ്ങളിലകം തളരുന്നതും തകരുന്നതും വരളുന്നതും കാണാം. ഇതെല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. നമ്മളുടെ പൂർവികർ നമ്മളെക്കാൾ എത്രയോ അധികം ജീവിത ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. മഴയായാലും തണുപ്പായാലും വെയിലായാലും യാത്രയായാലും ഭക്ഷണമായാലും ജീവിതമായാലും അനുഭവിച്ചവരാണ്. പക്ഷെ അവരെല്ലാം അതനുഭവിക്കുന്ന സമയത്ത് അവർ സ്റ്റെബിലൈസ്ഡ് ആയിരുന്നു, നമ്മളെക്കാൾ സ്റ്റെബിലൈസ്ഡ് ആയിരുന്നു, നമ്മളെക്കാൾ വികാരത്തിൻ്റെ പുറത്തല്ല അവർ ജീവിതം കണ്ടിരുന്നതും അനുഭവിച്ചിരുന്നതും, മറിച്ച് വിചാരത്തിൻ്റെ പുറത്താണ്. ഇമോഷൻ ബേസ്ഡ് ലൈഫ് അല്ല, തോട്ട് ബേസ്ഡ് ലൈഫായിരുന്നു. അങ്ങനെ തോട്ട് ബേസ്ഡ് ലൈഫിൽ ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. ഇവിടെ അയോധ്യ വിധിയെക്കുറിച്ച് 10-65 വർഷമായിട്ട് എന്തൊക്കെയാ ധരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ വിധി വന്നു, ഭാരതം ശാന്തമായിട്ടത് സ്വീകരിച്ചു, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഞെട്ടലോടുകൂടിയാണ് ഇത്രയും ശാന്തമായിട്ട് ഭാരതം അത് അഭിമുഖീകരിച്ചതിനെക്കുറിച്ച് പറഞ്ഞത്. എല്ലാ വിഭാഗക്കാരും 100% അല്ലെങ്കിൽ പോലും 95, 97, 98% മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം വരുമ്പോഴും ഇതെല്ലാം പോകുമ്പോഴും നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റി, വികാര തീവ്രമല്ലാത്ത രീതിയിൽ വിചാരാടിസ്ഥാനമായിട്ട് നിലനിർത്താൻ സാധിക്കുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ സ്ഥിതപ്രജ്ഞനാവാൻ സാധിക്കും. ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യേണ്ട കാര്യമില്ല, ഗുരുവായൂരിൽ ചെന്ന് ശയന പ്രദക്ഷിണം നടത്തേണ്ട കാര്യമില്ല, ഏതെങ്കിലും സന്യാസിയുടെ മുമ്പിൽ അടിയറ പറഞ്ഞുകൊണ്ട് ആരാധിക്കണമെന്നില്ല, ധ്യാനിക്കണമെന്നില്ല. അതെല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കാൻ നിരന്തരം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുള്ളതല്ല. മനസ്സിനെ തീവ്രമായി വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വിഷയം മാറ്റി ചിന്തിക്കാൻ പഠിക്കുക, വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക. പണ്ടുള്ളവരെ നാമം ജപിക്കും, കീർത്തനങ്ങൾ ചൊല്ലും, വേദമന്ത്രങ്ങൾ ചൊല്ലും, അല്ലെങ്കിൽ ചില സഹസ്രനാമം ചൊല്ലും, അല്ലെങ്കിൽ കഥകൾ കേൾക്കും പറയും, അല്ലെങ്കിൽ നല്ല സംഗീതം കേൾക്കും പറയും, ഇത് പാടും. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ സ്ഥിതപ്രജ്ഞനാവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ മാസം നമ്മൾ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടു, അടുത്ത മാസം എത്ര പ്രാവശ്യം, പിന്നത്തെ പ്രാവശ്യം എത്ര പ്രാവശ്യം, വാശിയും പകയും വിദ്വേഷവും ഒക്കെ നമ്മളെ കീഴടക്കുമ്പോൾ അതിൽ കീഴടങ്ങാതെ ആ അതിനുവേണ്ടി ചെലവഴിക്കുന്ന വേസ്റ്റാക്കുന്ന സമയം കുറച്ച് 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 കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിതപ്രജ്ഞരാവും. സ്ഥിതപ്രജ്ഞരാവാൻ സാധിക്കുമോ എന്ന് നോക്കുക. നമുക്ക്, നിങ്ങൾക്കല്ല, നമുക്ക്, ഞാൻ ഉൾപ്പെടെ എത്ര സാധിക്കുമോ അത്രയും ചെയ്യാം. പ്രണാമം.